ഹലോ നമസ്കാരം, എൻ്റെ പേര് മമത. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ ലഭിക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഗ്രീൻ പീസ് വട. ഇത് നല്ല സ്വാദുള്ള വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വടയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അതിനായിട്ട് ഒരു മുക്കാ ഗ്ലാസ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അത് ഉണക്ക പച്ച ഗ്രീൻ പീസ് അല്ല, ഉണക്ക ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം കഴുകിയ ശേഷം കുതിരാൻ വയ്ക്കുക, ഒരു 4-5 മണിക്കൂർ കുതിരണം. പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഒരു 10-20 എണ്ണമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില എടുത്തിരിക്കുന്നത്. ഈ കുതിർത്ത് വെച്ചെടുക്കുന്ന ഗ്രീൻ പീസിൻ്റെ കൂടെ ഞാനൊരു 2-3 ചുവന്ന മുളകും കൂടി കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ആദ്യം ഇത് തന്നെ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് മറ്റുള്ള വട പോലെ തന്നെ, പരിപ്പ് വട ഒക്കെ പോലെ തന്നെ നല്ല സ്വാദുള്ള ഒരു വടയാണ്. ഇപ്പോൾ ഗ്രീൻ പീസ് ആദ്യം ഒന്ന് അരച്ചെടുത്തു. ഇനി അതിലേക്ക് പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. ഉള്ളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇതിപ്പോൾ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്, വട ഉണ്ടാക്കാനായിട്ട് നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് വടയുടെ ഷേപ്പിൽ വറുത്തെടുക്കുക. നല്ലോണം ചൂടായി എണ്ണയിൽ ഇട്ട് കൊടുത്ത ശേഷം തീയ ഒന്ന് മീഡിയം സൈസിലാക്കിയിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവണത് വരെ വെയിറ്റ് ചെയ്യുക. ഉള്ളിൽ ആ ഗ്രീൻ പീസൊക്കെ വേവണത് വരെ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ കുറച്ച് ബ്രൗൺ നിറമായിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് എല്ലാതും വറുത്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമായാൽ നമുക്കിതെല്ലാം കോരിയെടുക്കാം. ഇപ്പോൾ എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരം കാപ്പിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു, ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാം. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.